നമസ്കാരം, മനോഹര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. കൊട്ടിയൂർ തീവെപ്പിന് ഒരു വർഷം പൂർത്തിയാകുന്നു. പ്രതിഷേധ പരിപാടിയുമായി ചേംബർ ഓഫ് കൊട്ടിയൂർ. 2019 നവംബർ 26 നാല് വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന കെട്ടിടത്തിന് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ട് ആണ് തീപിടുത്തത്തിന് കാരണമെന്നായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ സമീപത്തെ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചിരുന്ന CCTVയിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് സംഭവം തീപിടുത്തമല്ലെന്നും തീ വെച്ചതാണെന്നും കണ്ടെത്തിയിരുന്നു. കേസന്വേഷണം ഏകദേശം അവസാനിച്ച നിലയിലാണുള്ളത്. തീവെപ്പിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പ്രതികളെ രക്ഷിക്കാൻ വൻ ശ്രമം നടക്കുന്നുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു. പ്രതികളെ കണ്ടെത്തുകയോ പിടികൂടുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ ചേംബർ ഓഫ് കൊട്ടിയൂർ ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് തീവെപ്പിന്റെ ഒന്നാം വാർഷികമായ നവംബർ 26 മുതൽ പ്രത്യക്ഷ സമരങ്ങളുമായി ചേംബർ ഓഫ് കൊട്ടിയൂർ രംഗത്ത് വന്നിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു. ഈ മാസം 19 വരെ പത്രിക സമർപ്പിക്കാം. ഭരണസമിതികളുടെ കാലാവധി കഴിഞ്ഞതോടെ ഇന്നലെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ ഉദ്യോഗസ്ഥ ഭരണത്തിലായി. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. 20 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 23. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഡിസംബർ 8 ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. ഡിസംബർ 10 കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിൽ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കും. 14 3 നടക്കുക. ഇതിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 16 വോട്ടെണ്ണൽ നടക്കും. പുതിയ ഭരണസമിതികൾ ഡിസംബർ 23 മുൻപ് അധികാരമേൽക്കും. അതുവരെ ഉദ്യോഗസ്ഥ ഭരണം തുടരും. കോർപ്പറേഷനുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയും ചുമതല ജില്ലാ കളക്ടർമാർക്കാണ്. പേരാവൂരിലെ LDFന്റെ വനിതാ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി പ്രീത ദിനേശൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി എം ശൈലജ എന്നിവരാണ് ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് കോളയാട് ഡിവിഷൻ സ്ഥാനാർത്ഥി ഷീന ജോണിനൊപ്പമാണ് ഇരുവരും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടിട്ടുള്ളത്. പ്രീത ദിനേശൻ ഗ്രാമപഞ്ചായത്തിലെ 7 വാർഡായ പേരാവൂരിലും എം ശൈലജ പഞ്ചായത്തിലെ 12 വാർഡായ ഇരിപ്പറക്കുന്നിലുമാണ് ജനവിധി തേടുന്നത്. എം അനന്തൻ, PS രജീഷ്, വി ഷിജു, എം സിന്ധു എന്നിവരുൾപ്പെടുന്ന സംഘത്തോടൊപ്പമാണ് ഇവർ പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. 3 സോളിമാരെ ഇറക്കി കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കാൻ ഇടതുമുന്നണിയുടെ ശ്രമം. സോളി എന്നു പേരുള്ള 3 പേരാണ് കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കടന്നുകൂടിയിരിക്കുന്നത്. 3 വാർഡായ കണിച്ചാറിൽ സോളി ജോസ് CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. 11 വാർഡായ കൊളക്കാടിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സോളി സജിയാണെങ്കിൽ CPIയുടെ സ്ഥാനാർത്ഥിയായി 12 വാർഡ് മാവടിയിൽ മത്സരിക്കുന്നത് സോളി സണ്ണിയാണ്. 3 സീറ്റുകളും ഇപ്പോൾ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. തില്ലങ്കേരി ഡിവിഷനിൽ നിന്നും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കീഴ്പ്പള്ളി ടൗണിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വ്യാപാര സ്ഥാപനങ്ങളിലെത്തിയും ടൗണിലെത്തിയവരോടും അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ KB ഉത്തമൻ, MK ശശി, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി KK ജനാർദ്ദനൻ, AD ബിജു തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇരിട്ടി നഗരസഭാ കെട്ടിടത്തിൽ ബസ് കാത്തു നിൽക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, തലയിൽ വലിയൊരു ഹെൽമെറ്റും ഉടലിൽ നല്ലൊരു പടച്ചട്ടയും ധരിച്ചു നിന്നാൽ ജീവഹാനി ഒഴിവാക്കാം. പറഞ്ഞു വരുന്നത് ഇരിട്ടി നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ശോചനീയാവസ്ഥയെ പറ്റിയാണ്. കെട്ടിടത്തിന്റെ പലയിടങ്ങളിലും കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു വീഴുന്നത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു വീണപ്പോൾ ബസ് കാത്തു നിന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു മാറിയ ഭാഗങ്ങളിൽ തുരുമ്പെടുത്ത ഇരുമ്പ് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിലുമാണ്. സീലിംഗിന്റെയും ബീമിന്റെയും ഭാഗങ്ങൾ അടർന്നു വീഴുന്നതുമൂലം തൂണുകൾക്കും വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ ഇതുവരെ വിള്ളലുകളോ കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു വീഴുന്നതോ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. ശ്രദ്ധയിൽപ്പെടാത്തതാണോ അതോ ശ്രദ്ധയിൽപ്പെട്ടതായി ബന്ധപ്പെട്ടവർ നടിക്കാത്തതാണോ എന്നറിയില്ല. എന്തായാലും ശ്രദ്ധയിൽപ്പെടുത്താത്തതല്ലെന്ന് ഉറപ്പ്. കാരണം ഇതിപ്പോൾ 1-2 തവണയല്ല, പലതവണയായി ജീവനെടുക്കാൻ വെമ്പൽ കൊണ്ട് കോൺക്രീറ്റ് പാളികൾ നിലംപൊത്തുന്നത്. ടൗണിൽ വന്നു പോകുന്നവരെ പോലെ തന്നെ പേടിച്ചു കഴിയുന്ന ഒരു വിഭാഗം കൂടി ഇവിടെയുണ്ട്. പാവം കച്ചവടക്കാർ. കൊറോണയുടെ സംഹാര താണ്ഡവത്തിൽ ഇവരും ദുരിതക്കയത്തിലാണ്. കച്ചവടം ശരാശരിയിലും പകുതിയായി കുറഞ്ഞിട്ടും ഇവർ ഈ സ്ഥാപനങ്ങളും തുറന്നു വെച്ചിരിക്കുന്നത് നിവൃത്തികേടുകൊണ്ടുകൂടിയാണ്. കുടുംബത്തിലേക്കൊന്നും ഇവർക്ക് കഴിഞ്ഞ നാളുകളിൽ കിട്ടാറില്ല. ഇവർക്കുമുണ്ട് അടർന്നു വീഴുന്ന കോൺക്രീറ്റ് കഷ്ണങ്ങളുടെയും വിള്ളൽ വീണ കോൺക്രീറ്റ് തൂണുകളെയും പറ്റി പേടി.
ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കച്ചവടത്തിനായി ജീവൻ കയ്യിലെടുത്തു പിടിച്ചാണ് ഈ കച്ചവട സമൂഹവും ഇരിക്കുന്നത്. എത്രയും വേഗം വേണ്ട നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നാണ് പൊതുജനങ്ങളും വ്യാപാരികളും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 5537 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ഇതിൽ 4683 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 6119 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 25 മരണങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. തൃശൂർ 727, കോഴിക്കോട് 696, മലപ്പുറം 617, ആലപ്പുഴ 568, എറണാകുളം 489, പാലക്കാട് 434, കൊല്ലം 399, തിരുവനന്തപുരം 386, കണ്ണൂർ 346, കോട്ടയം 344, ഇടുക്കി 185, പത്തനംതിട്ട 138, കാസർഗോഡ് 108, വയനാട് 100 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 57202 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.68%. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 140 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 61 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ മാതമംഗലത്തുള്ള KC വേണുഗോപാലിന്റെ വീട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ മാതാവ് KC ജാനകിയമ്മ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ KC വേണുഗോപാലിനെയും കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി എത്തിയത്. 1 മണിക്കൂറോളം കുടുംബത്തോടൊപ്പം ചിലവഴിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. രാവിലെ 9:30 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ രാഹുൽ ഗാന്ധിയെ കെ സുധാകരൻ MP നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചു. കോവിഡ് കാലത്ത് CBSE ICSE സ്കൂളുകൾ നടത്തിപ്പിന്റെ ചെലവ് മാത്രമേ വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കാവൂ എന്ന് ഹൈക്കോടതി. ഇക്കാര്യം ഉറപ്പുവരുത്താനായി സ്കൂളുകൾ അവരുടെ നടത്തിപ്പ് ചെലവിന്റെയും വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്ന ഫീസിന്റെയും വിശദാംശങ്ങൾ നൽകണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു. ട്യൂഷൻ ഫീ, സ്പെഷ്യൽ ഫീ തുടങ്ങിയവയടക്കം തരംതിരിച്ച് ഫീസിന്റെ വിശദാംശങ്ങൾ നവംബർ 17 നൽകാനാണ് നിർദ്ദേശം. കോവിഡ് കാലത്ത് ഫീസിളവും തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നൽകിയ ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. പയ്യന്നൂരിലെ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിന് പിന്നാലെ അമാൻ ഗോൾഡിനെതിരെയുള്ള പരാതികളിൽ 3 കേസുകൾ. ലാഭവിഹിതം ഉൾപ്പെടെ തിരിച്ചു നൽകാമെന്ന വ്യവസ്ഥയിൽ സ്വീകരിച്ച നിക്ഷേപം തിരിച്ചു നൽകാതെ വഞ്ചിച്ചു എന്ന പരാതിയിലാണ് കേസുകൾ. തൃക്കരിപ്പൂർ ഉടുമ്പുംതലയിലെ T. നൂറുദ്ദീൻ, പെരുമ്പയിലെ കുഞ്ഞാലിമ, കുഞ്ഞിമംഗലം കോവപ്പുറത്തെ TP ഇബ്രാഹിംകുട്ടി എന്നിവരുടെ പരാതികളിലാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തത്. പെരുമ്പയിൽ പ്രവർത്തിച്ചു വരുന്ന അമാൻ ഗോൾഡിന്റെ മാനേജിംഗ് ഡയറക്ടർ രാമന്തളി വടക്കുംപാട് സ്വദേശി PK മൊയ്തു ഹാജിക്കെതിരെയാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തത്. നൂറുദ്ദീനിൽ നിന്നും 2017 ജൂലൈ 9 15 ലക്ഷം രൂപയും, കുഞ്ഞാലിമയിൽ നിന്ന് 2016 ഫെബ്രുവരി 9 3 ലക്ഷം രൂപയും, ഇബ്രാഹിംകുട്ടിയിൽ നിന്ന് 2016 20 ലക്ഷം രൂപയും നിക്ഷേപമായി സ്വീകരിച്ചുവെന്നും വ്യവസ്ഥകൾ ലംഘിച്ച പണം തിരിച്ചു നൽകാതെ വഞ്ചിച്ചുവെന്നുമുള്ള പരാതികളിലാണ് പോലീസ് കേസെടുത്തത്. വരുമാനം കാണിക്കാൻ കഴിയുന്നവരാണ് പരാതികളുമായി എത്തുന്നതെന്നും വരുമാനം കാണിക്കാൻ കഴിയാത്തവർ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടർ MC പ്രമോദ് പറഞ്ഞു. അമാൻ ഗോൾഡിനെതിരെ കൂടുതൽ പരാതികൾ എത്തിയിട്ടുണ്ടെന്നും ഇത് പരിശോധിച്ച ശേഷം വരും ദിവസങ്ങളിൽ കൂടുതൽ കേസുകൾ ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ജ്വല്ലറിക്ക് വേണ്ടി നിക്ഷേപം സ്വീകരിച്ചതിന് ശേഷം ആ ജ്വല്ലറി എനിക്ക് പോകേണ്ടത് പല സ്ഥലങ്ങളിലും പരാതികളും ഗൾഫിലും മറ്റും ആയതുകൊണ്ട് ഇമെയിലായിട്ടൊക്കെ മറ്റും പരാതികൾ ലഭിക്കേണ്ടതുണ്ട്. ഞങ്ങളെ ബന്ധപ്പെട്ട ആളുകളോട് ആ രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. നിലവിൽ പയ്യന്നൂരിൽ 3 കേസ് രജിസ്റ്റർ ചെയ്തു. പണം വാങ്ങി അവർക്ക് പൈസ ലാഭമോ തിരിച്ചു കൊടുക്കാതെ അവരെ വഞ്ചിച്ചു എന്നുള്ളതിനെ ആണ് കേസ് എടുത്തിട്ടുള്ളത്. കക്കാട് കാനന്നൂർ സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് മിൽസ് തൊഴിലാളികൾ സത്യാഗ്രഹ സമരം നടത്തി. ലോക്ക്ഡൌൺ കാലയളവിൽ അടച്ചിട്ട കക്കാട് സ്പിന്നിംഗ് മിൽ തുറന്ന് പ്രവർത്തിപ്പിക്കുക, എല്ലാ തൊഴിലാളികൾക്കും വേതനം വിതരണം ചെയ്യുക, മാനേജ്മെന്റിന്റെ അനങ്ങാപ്പാറ നയം അവസാനിപ്പിക്കുക, കേന്ദ്ര സർക്കാർ മില്ലുകൾ തുറക്കുന്നതിന് നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹ സമരം നടത്തിയത്. അരക്കൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു. VV ശശീന്ദ്രൻ അധ്യക്ഷനായി. രതീഷ് ബാബു, KP അശോകൻ, P പ്രകാശൻ, K മണീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടി, മലയോര മേഖലയിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ പകരം വയ്ക്കാൻ ഇല്ലാത്ത നാമം. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടിയിൽ അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിശാലമായ ക്യാമ്പസ്, മികച്ച റിസൾട്ട്. യൂണിവേഴ്സിറ്റി ആർട്സ് ആൻഡ് സ്പോർട്സിൽ പങ്കെടുക്കുവാനും NCC, NSS എന്നിവയിൽ ചേരുന്നതിനും അവസരം. മികച്ച ലൈബ്രറി,
കമ്പ്യൂട്ടർ ലാബ് സൗകര്യം, സെമിനാറുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ എന്നിവയിലൂടെ സമഗ്രമായ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം. കോഴ്സസ് ഓഫേർഡ് BCA, BCOM ഫിനാൻസ്, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം. ഫോൺ നമ്പർ 9562442408, 9605963411. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, എടത്തൊട്ടി.